മല്ലു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഉണ്ടല്ലോ, കുറച്ച് പോലും അച്ചാർ പൊടി ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല സ്വാദുള്ള, നല്ല മണമുള്ള, എന്താ പറയുക, നല്ല സ്പൈസി ആയിട്ടുള്ള അച്ചാർ, മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ ചെയ്യുന്നതെന്ന്. അതിന് ഞാനിവിടെ മൂന്ന് മാങ്ങ, ഏത് മാങ്ങയാലും കുഴപ്പമില്ല, പക്ഷേ നല്ല പുളിയുള്ള മാങ്ങയായിരിക്കണം. അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തൊലി കളയേണ്ട കാര്യമില്ല, തൊലിയോടെ ഉള്ളതാണ് നല്ലത്. പിന്നെ കയ്പ്പില്ലാത്ത, തൊലിക്ക് കയ്പ്പില്ലാത്ത മാങ്ങയൊന്നും കൂടി ഉറപ്പ് വരുത്തണം കേട്ടോ. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 6 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി എന്തോരായാലും കുഴപ്പമില്ല, നമ്മുടെ എന്താ പറയുക, എരിവിനനുസരിച്ച്. ഞാനിവിടെ 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കണം. കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഒരു 5 to 8 hours വരെ നമ്മളിത് അടച്ച് വയ്ക്കണം. ഞാനൊരു 8 hours വയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ പുളിയും ഉപ്പും എരിവുമൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിനി ഇത് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. 8 hours. ഇപ്പോൾ 8 hours കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാം നല്ലോണം, കുറേ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മാങ്ങയിൽ. നല്ലോണം ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക്. ഞാൻ ഒഴിച്ചേക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. ശരിക്കും അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 teaspoon ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊടിയായാലും കുഴപ്പമില്ല. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതൊരു ചെറിയൊരു കഷ്ണം, അതൊരു 2 teaspoons വരും. 1 teaspoon വെളുത്തുള്ളി നെടുക കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് കിട്ടണം. ഈ വെളുത്തുള്ളിയൊക്കെ പച്ചയായിട്ട് വരുന്നൊരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഞാനിവിടെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1 teaspoon മുളക് പൊടി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അച്ചാറിന് ഒരു കരിഞ്ഞ മണം വരും. 1 glass വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. അതൊന്ന് പറ്റിക്കണം, നല്ലോണം വറ്റണം. അത് കുറുകി വരുമ്പോഴേക്കും നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റായിട്ട് അതിൻ്റേക്ക് 1/2 teaspoon കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഏറ്റവും അവസാനം എടുത്ത് മാറ്റി കഴിയുമ്പോഴാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.